ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാലട പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നില്ലേ, അപ്പോൾ ആ ഒരു പാക്കറ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ല എന്താ പറയുക, പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പിന്നെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു പാക്കറ്റിൻ്റെ മേലുണ്ട്, പിന്നെ പ്രിപ്പയർ ചെയ്യുന്ന വിധവും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും പിന്നെ നട്സൊക്കെ, അണ്ടി, മുന്തിരി എല്ലാം ഈ ഒരു പാക്കറ്റിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ എക്സ്ട്രാ ഒരു പഞ്ചസാര ഇടേണ്ടി ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് രണ്ട് പാക്കറ്റ് പാലാണ്. അപ്പോൾ അതൊരു പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പ്ലസ് ഞാനൊരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ ഏത് പായസം ആയിട്ടുണ്ടെങ്കിലും ലേശം ഒരു വെള്ളം ആഡ് ചെയ്താൽ അതിൻ്റെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് പാൽ മാത്രം മതിയെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതൊന്ന് പിന്നെ കുറച്ചൊരു എന്താ പറയുക, ഫുൾ ഫ്ലെയിം അല്ല, ഒരു മിഡിൽ ഫ്ലെയിം ടു ഇതാക്കി, മിഡിൽ ഫ്ലെയിം ടു ഫുൾ ഫ്ലെയിമിലാക്കിയിട്ട് നല്ലോണമൊന്ന് ഇളക്കി കൊടുക്കുക. പാലടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ പാലട പായസത്തിൻ്റെ ആ ഒരു മിക്സ് പാക്കറ്റിലുള്ളത്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് നല്ലോണം ഇളക്കി ഇപ്പോൾ പാലൊക്കെ ഇങ്ങനെ ഒരു തിളച്ച് വരാറായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ പിന്നെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെള്ളമൊക്കെ ആഡ് ചെയ്യുന്നത് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണേ. അപ്പോൾ അത് ആ ഒരു മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കറക്റ്റ് കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ അരമണിക്കൂർ എന്തായാലും വേണം കേട്ടോ. നമ്മൾ ഗ്യാസ് ഇല്ലാന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റവിലാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഈ ഒരു അരമണിക്കൂറാണല്ലോ ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അരമണിക്കൂർ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ പഞ്ചസാര, ഞാൻ പറഞ്ഞല്ലോ ഞാൻ രണ്ട് കപ്പ് അല്ല സോറി രണ്ട് പാക്കറ്റ് പാലാണ് എടുത്തത്, അതായത് ഒരു ലിറ്ററിൻ്റെ. അപ്പം അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലേശം ഒന്ന് പഞ്ചസാര കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാൽ കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വരും. പിന്നെ അത് ആ ഒരു പഞ്ചസാര വേണ്ട, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. പായസത്തിന് ശരിക്കും പഞ്ചസാരനേക്കാൾ ആ ഒരു ടേസ്റ്റ് കിട്ടുക ഈ ഒരു മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ആ ഒരു പാലിൻ്റെ ഇങ്ങനെ കട്ടായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ ഒരു വേവ് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ആ ഒരു പിന്നെ ഒന്നിങ്ങനെ തൊട്ട് നോക്കട്ടെ. അപ്പോൾ ഇത് നല്ലോണം വെന്ത് കുഴഞ്ഞ് കിടക്കുന്നുണ്ടാവും ഈ ഒരു പാലടൻ്റെത്. ആ ഒരു വെന്ത് കുഴഞ്ഞെടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലാതെ കുറച്ചും കൂടി ഒരു വേവാനൊക്കെ ആണുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു വെന്ത് കുഴയുന്നൊരു സമയം വരെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം നമ്മൾ പിന്നെ ഫുള്ള് വേവാതെ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ഒരു നമ്മൾ പായസം കുടിക്കുമ്പോഴൊക്കെ വല്ലാതെ അങ്ങനെ ആ ഒരു പിന്നെ വേവാത്തൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടൽ. അങ്ങനെ അത് അവിടെ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പിന്നെ നട്സും മുന്തിരിയും കൂടി ഒന്ന് വറവ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ലേശം ഒരു പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട്. അപ്പോൾ ഇത് വേണമെന്നില്ല, ഞാൻ പിന്നെ പായസത്തിനൊരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതാ പായസത്തിൻ്റെ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണുള്ളത്. എന്നിട്ടിപ്പോൾ ഞാൻ വറവിട്ട മുന്തിരിയും നട്സും എല്ലാം കൂടി ഈ ഒരു പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എത്ര ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ചൂടോടെ കുടിക്കുന്നതിനേക്കാളും ലേശം ഒന്ന് തണുത്ത് കഴിഞ്ഞ് കുടിക്കുമ്പോഴായിരിക്കും ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടില്ലേ. പിന്നെ കുറച്ചും കൂടി ഒന്ന് തിക്കാവും ചെയ്യും ഈ ഒരു പായസത്തിൻ്റെ മിക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാലട പായസത്തിൻ്റെത്. പണിയൊന്നുമില്ല, പണിയൊക്കെ നല്ല ഈസി ആയിട്ട് കഴിയും കേട്ടോ. കാരണം വെച്ചാൽ ഒന്നുമില്ലല്ലോ, നമുക്ക് പ്രത്യേകിച്ച് അതിൽ എക്സ്ട്രാ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആ ഒരു പിന്നെ പാക്കറ്റിലുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു അരമണിക്കൂർ ഗ്യാസ് മേലെ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നുള്ള ആ ഒരു പണി മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതവിടെ പായസം ഉണ്ടാക്കിയപ്പോഴേക്ക് എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് അവർക്ക് ചൂടാറാനൊന്നും ഒരു സമയമൊന്നുമില്ല. കണ്ടാൽ പിന്നെ പായസം നമ്മൾ വലിയ ആൾക്കാരായാലും ചെറിയ ആൾക്കാരെ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം കുടിക്കാനാണല്ലോ തോന്നല്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാലട പായസത്തിൻ്റെ റെസിപ്പി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ആക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.